ചേട്ടാ ഞാൻ ചെയ്യുന്നത് തെറി എന്ന് പറയുന്ന സിനിമയിൽ വില്ലനായിട്ടുള്ള തെറി എന്ന് പറഞ്ഞ സിനിമയില് വില്ലനായിട്ട് ഒരു ഇന്റർവെൽ പഞ്ച് സീൻ ഉണ്ട്. വില്ലനും വിജയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ. തെറി എന്ന് പറയുന്ന സിനിമയിലെ ഇന്റർവെൽ പഞ്ച് സീൻ ആണ് അവതരിപ്പിക്കാൻ പോകുന്നത്. വില്ലൻ പറഞ്ഞിട്ടാണ് പറയുക അല്ലേ? അതെ, വില്ലൻ പറഞ്ഞു. ഓക്കെ, ഒരു പെണ്ണോട് കേസ്. 10 മണി നേരത്തുള്ള യാർന്ന് കണ്ടുപിടിച്ചു. നീ ഉനക്ക് നടത്ത 10 മണി നേരം ടൈം തര. മകനെ കൊണ്ട യാർന്ന് കണ്ടുപിടി. ചാവുക്ക് മേൽ പെരിയ തണ്ടന കൊടുത്താണ്. இல்ல அந்த பொண்ணோடு அம்மா இருக்கலாம், அப்பா இருக்கலாம், அண்ணனா இருக்கலாம். அந்த அண்ணன் ஒரு போலீஸ் ஆபீசரா இருக்கூட இருக்குல்ல. அவர் பேர் ஐபிஎஸ் விஜயகுமார். கூட பியூட்டிஃபுல். தேங்க் யூ. லக்கி இல்லையா? ஆ சாதன ட்ரான்ஸிஷன் ஒக்க அசல் உண்டு. வெரி வெல் டன். அப்போ யோ நம்பர் சேட்டா 16 நம்பர். லெட்ஸ் ஓபன் நம்பர் 16. விஜயரா മലയാളത്തിന്റെ എല്ലാം കുട്ടേട്ടൻ. അപ്പൂടാ നടേച്ച കൊല്ലണ്ട. ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്? അടുത്ത നമ്പർ 20. ഓക്കേ, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 20. പൂജപ്പുര രവി. സാറുമാര്, സാറുമാർക്ക് ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം. ഞാൻ എന്തോ ഒരു സ്പാർക്ക് ആ ഫോട്ടോ കാണിച്ചപ്പോ മിഥുന്റെ അടുത്ത് നിന്ന് കേട്ടു. പുള്ളിയുടെ രണ്ടു മോശാവുന്ന അറിഞ്ഞോട് ചെയ്യണേ. എന്റെ പൊന്ന് സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഒരു ഹാർട്ട് സണ്ണി അമ്പട കേമ സണ്ണി കുട്ട, നീ എന്നെ പറ്റിച്ചുട്ടോ. നന്നായിരുന്നിട്ടാ. മൂന്ന് പ്രബന്ധങ്ങൾ അല്ല, ലിസ്റ്റിൽ പോലും ഇല്ലാഞ്ഞിട്ടും മിഥുൻ അത് പറഞ്ഞു എന്ന് പറഞ്ഞ നിസ്സാര കാര്യല്ല. ഹരീഷ നമ്പർ നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. ഓ തുവിനെ ട്രൈ ചെയ്തു അല്ലേ? അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒരക്കര മൂട്. ലിസ്റ്റിലുള്ള ഒരാളുണ്ട്. രണ്ട് സിനിമയിലെ ഡയലോഗാണ്. ആദ്യം ഗപ്പിയിലെ, പിന്നെ ഇന്ന് നിന്റെ മൊയ്തിയിലെ. ആദ്യം ഗപ്പിയിലെ. ഒരു നാടിന്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് എന്നോട് കൊണ്ടുവന്ന് ചില ആൾക്കാരുടെ വ്യക്തി താല്പര്യങ്ങളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓണച്ചിനെ പോലുള്ള ചില രാഷ്ട്രീയക്കാർ വിചാരിച്ച ഇവിടെ പാലം വീണ്ടും വരും. പക്ഷെ എനിക്ക് രണ്ട് സർക്കാർ വീണ്ടും വന്നിക്കാം. കാരണം സംബന്ധിച്ചിടത്തോളം ആമനാട് പഠിത്തം, ആമനാട് സന്തോഷം. പക്ഷെ ഇതൊന്നും പാലം പണിയൊന്നും എനിക്കറിയില്ല ലുക്ക. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഫീസിബിൾ അല്ലാന്ന് പറഞ്ഞ് ഞാൻ പാലത്തിന് വേണ്ടി ഞാൻ നിർത്തിവെച്ചു.